ഹലോ ഗായ്സ്, വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ എസ് ഫോർമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ധീരത തെളിയിക്കുന്ന ഒരു പരീക്ഷണമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകണേക്കാളും മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ധീരത നമ്മൾ തെളിയിക്കാൻ പോവാണ്. ഓക്കെ, ധീരത തെളിയിക്കാനുള്ള ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ ബന്നുണ്ട്, വിളക്കുണ്ട്. വിളക്കൊന്നും വേണ്ട, മഴു ഇരുന്നോട്ടെ, വാളിരുന്നോട്ടെ, 14 ഫുഡ് ഇരുന്നോട്ടെ. ഓക്കെ, ധീരത തെളിയിക്കാൻ നമുക്ക് ഇത്രയും മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ പുഴ കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊടികളൊക്കെ നാട്ടിയിട്ടുണ്ട്. ഇവിടെ നീല, പച്ച, ഓറഞ്ച് എന്നീ കൊടികളാണ് നാട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ആണെന്ന് അർത്ഥം. അപ്പോൾ എൻഡിങ്ങിൽ ഏത് കൊടിയാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മളെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ആള്. ഓക്കെ, അപ്പോൾ എന്തായാലും മഴയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തായാലും രാത്രിയാവും എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. പതുക്കെ പോണുള്ളു, അടി തെറ്റിയ പുഴയിലേക്ക് വീഴും. അപ്പൊ ഇത് ചില്ലാണ്, പതുക്കെ പോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് പൊട്ടണ ചില്ലാണ്. അയ്യോ, പേടിയായിട്ടാണ് ഗൈസ് വിറക്കിയ കാലൊക്കെ. പേടി പേടി പാടില്ല മുനുസേ. ഓക്കെ, ഇത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു പച്ച കൂടി കാണാനുണ്ട്. എൻഡിങ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം നമുക്ക് എന്താണ് അവിടെ. അയ്യോ, ആ ഓക്കെ, ഒരടി ഇപ്പൊ തെറ്റിയാണ്. ഓക്കെ, ഒരടി തെറ്റിയിരുന്നെങ്കിൽ നമ്മളിപ്പോ പോയാനാ ഗൈസ്. ഇനി നമുക്ക് താഴ്ത്തിറങ്ങണം. നമ്മുടെ കോണിപ്പടി ഉണ്ട്. ഓക്കെ, കോണിപ്പടി കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് കോണിപ്പടി ഗൈസ്. അപ്പൊ ഈ വിളക്ക് പിന്തുടർന്ന് പോണമെന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അപ്പൊ എന്തായാലും നമുക്ക് വിളക്ക് പിന്തുടരാം. ഓക്കെ, വിളക്ക് ഇങ്ങനെയാണ് പോണത്, എന്താവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, വിളക്ക് അവിടെ അവസാനിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ്, നോക്ക് ഗൈസ്, ലാവ. എൻ്റെ മോനെ ഗൈസ്, ലാവ ഗൈസ്, നോക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ലാവയിൽ കൂടെ ഒന്ന് പോവാം. ഇതാണ് ധീരത തെളിയിക്കാനുള്ള പരീക്ഷണങ്ങൾ. എൻ്റെ മോനെ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ലാവ കടക്കാം. വീണല്ല, അവല് വീഴും. വീണ വീണ മാതിരി ഇരിക്കും ഗൈസ്, അത് കാരണം വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ലാവ കടന്നിട്ടുണ്ട്. ഇവിടെ ഒരു പച്ചക്കൊടി ഉണ്ട്. അപ്പുറത്തൊരു എന്താണ്, മരങ്ങളൊന്നും ഇവിടെ എങ്ങനെ പോയി. ഇവിടെ മരങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് തട്ടിത്തെറിപ്പിക്കാം. ഇവിടെ ഒരു ചോപ്പ കൂടി കാണുന്നുണ്ട്. അപ്പം നമ്മൾ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ വാതിൽ തുറന്ന് അപ്പുറത്ത് കിടക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് വാതിൽ തുറക്കേണ്ടതെന്നൊന്നും എഴുതിയിട്ടില്ല. വാതിൽ തുറന്ന് അകത്ത് അപ്പുറത്ത് കിടക്കും. ഇവിടെ എവിടെയെങ്കിലും വാതിലുണ്ടോ നോക്കണം. ഇവിടെ ഒന്നുമില്ല, കാണാനില്ല. ഇവിടെ ഒരു ചുമര് കാണാനുണ്ട്. ചുമര് പൊളിച്ചാലോ. വേണ്ട, നോക്കാം നമുക്ക്, അപ്പുറത്ത് പോയി നോക്കാം. വാതിൽ തുറന്ന്, ചേട്ടാ ചേട്ടാ ചേട്ടാ, ആ ചേട്ടൻ പോയി. വാതിൽ തുറന്ന് അപ്പുറത്ത് കിടക്കും. ഇവിടെ അങ്ങനെ വാതിലൊന്നും കാണാനില്ല. വാതിൽ തുറന്ന് അപ്പുറത്ത് കിടക്കും. ദേ ഗൈസ്, അപ്പുറത്ത് ഫിനിഷിങ് പോയിന്റ് ആണ്. ഓക്കെ, വാതിൽ തുറന്ന് അപ്പുറത്ത് കിടക്കും എന്ന് പറയുമ്പോ ഇവിടെ അതിന് വാതിലൊന്നും കാണാനില്ല.
എന്തായാലും നമുക്ക് ഇതൊന്ന് പൊളിക്കാം. ഓക്കേ ഓക്കേ, വാതില് കാണുന്നുണ്ട് ഗൈസ്. അപ്പൊ അവര് നമ്മള് കാണാണ്ടിരിക്കും. അപ്പൊ ഗൈസ് എന്തായാലും നമ്മള് വാതില് തുറന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ പൊളിച്ചിട്ടാണ് നമ്മൾ വാതിൽ തുറന്നത്. അപ്പൊ വാതില് കടന്നു. ഇനി ഓക്കേ, തീ ചാടി അപ്പുറത്ത് കിടക്കൂ. തീ ചാടിട്ടോ എന്റെ വിഷയം, എന്റെ മോനെ വിഷയം ഗൈസ്. തീയാണ് ഇതിന്റെ ഉള്ളില് എന്റെ മോനെ. അയ്യോ ഓക്കേ, നമ്മള് കേറിയിട്ടുണ്ട്. ഓ, കല്ലൊക്കെ നല്ല ചൂടാണ് കേട്ടോ ഗൈസ്. ഓക്കെ നോക്ക് ഗൈസ്, പുക വരണം നമുക്ക് ചില്ലിലേക്ക്. ഓക്കെ ഇറങ്ങി ഇറങ്ങി. അതൊരു തുണ്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഗൈസ്. ഓക്കെ അതൊരു തുണ്ടുണ്ടായിരുന്നുള്ളൂ. ഈശോ, ഇവിടെ വിളക്കം ശനിച്ചില്ലോ. ഓക്കെ, അവര് പുഴ നീന്തി കിടക്കാനാണ് ഗൈസ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോ നമുക്ക് എന്തായാലും പുഴ നീന്തി കിടക്കാം. അഗ്നി പരീക്ഷണം കഴിഞ്ഞു, ലാവ പരീക്ഷണം കഴിഞ്ഞു, ഇനി നീന്തൽ പരീക്ഷണമാണോ? എന്തായാലും നമുക്ക് നീന്തി നോക്കാം ഗൈസ്. ഇതാ നമ്മള് പോകുന്നുണ്ട്. എന്തായാലും ഓക്കെ, നമ്മള് ഫിനിഷിംഗ് പോയിന്റ് എത്തി എന്നാണ് തോന്നുന്നത്. ഫിനിഷിംഗ് പോയിന്റിൽ നമുക്കുള്ള കൊടി എന്ന് വെച്ചാ പച്ച, ചുവപ്പ്, ഓറഞ്ച് എന്ന് വെച്ചാ സ്റ്റാർട്ടിംഗ് തുടങ്ങി ഫിനിഷിംഗിൽ എത്തി എന്നാണ് നമ്മുടെ ഇത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി ഭക്ഷണം കഴിക്കാം. നമ്മുടെ തീരത തൊഴിലിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഗൈസ്, ഈ കുഞ്ഞു വീഡിയോ, ഈ തീരത തെളിയിക്കുന്ന ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഈസ് മീ ജിജിൻ കെവി സൈനിങ് ഔട്ട്.